ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈ പുതിയ മാസം നമുക്ക് ദാനമായി നൽകി ഈ മാസം നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം സാക്ഷിയായി മാറും. കർത്താവിൻ്റെ അനുഗ്രഹം സകല അപകടങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ആയുധങ്ങളും അസ്ത്രങ്ങളും തകർത്ത് കളയുകയും അവിടുത്തെ മഹത്വം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുകയും ചെയ്യും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ തന്നെ നമുക്കെതിരെയുള്ള ഒരു ദുഷ്ടശക്തിയും ഒരു അഭിചാരവും മന്ത്രവാദവും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളും നമുക്ക് എതിരെ ഫലപ്പെടുകയില്ല. എന്തെന്നാൽ കർത്താവ് ശത്രുവിൻ്റെ എല്ലാ ആയുധങ്ങളെയും തകർത്ത് കളയും. അവിടുന്ന് തൻ്റെ മക്കളായ നമ്മുടെ അനുഗ്രഹങ്ങൾ സുസ്ഥാപിക്കും. അതിനാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഈ മാസം നമുക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളെയും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ സമയവും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 76:1-12 വരെയുള്ള വാക്യങ്ങൾ. ദൈവം യൂദയായിൽ പ്രസിദ്ധനാണ്, ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ്. അവിടുത്തെ നിവാസം സാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ വെച്ച് അവിടുന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളും പരിചയും വാളും എല്ലാ ആയുധങ്ങളും തകർത്ത് കളഞ്ഞു. അങ്ങ് മഹത്വപൂർണനാകുന്നു, ശാശ്വത ശൈലങ്ങളേക്കാൾ അങ്ങ് പ്രതാപവാനാണ്. ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്ന് കവർന്നെടുത്തു, അവർ നിദ്രയിലാണ്ടു. യോദ്ധാക്കൾക്ക് കൈയുയർത്താൻ കഴിയാതെ പോയി. യാക്കോബിൻ്റെ ദൈവമേ, അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. അങ്ങ് ഭീതിതനാണ്, അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ കഴിയും. ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു, നീതി സ്ഥാപിക്കാൻ, ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ. അവിടുന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചുപോയി. മനുഷ്യർ പോലും അങ്ങയ്ക്ക് സ്തുതിയായി പരിണമിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്നു നിൽക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ. ചുറ്റുമുള്ളവർ ഭീതിതനായ അവിടുത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. അവിടുന്ന് പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി ഈ പുതിയ അനുഗ്രഹങ്ങളെ നൽകാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ദൈവത്തോട് ഉള്ള ആത്മബന്ധം നിലനിർത്തുവാൻ, അത് വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന സർവശക്തനായ ദൈവം, ദയാലുവായ ദൈവത്തെ സ്വന്തമാക്കുന്നതിന് ഇന്ന് എന്നും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അങ്ങയെ സ്വന്തമാക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവത്തെ സ്വന്തമാക്കുന്നവർക്ക്, ദൈവത്തോട് ആത്മബന്ധം എപ്പോഴും പുലർത്തുന്നവർക്ക്, ദൈവത്തിൻ്റെ ശാശ്വത ഉടമ്പടിയിൽ പങ്കാളിയാകുന്നവർക്ക്, എൻ്റെ കർത്താവ് നല്ലവനാണ്, എൻ്റെ കർത്താവ്
ഒന്നിനും എനിക്ക് കുറവുണ്ടാക്കുകയില്ല. എൻ്റെ കർത്താവായ ദൈവമേ, ഇന്ന് എനിക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ആയുധങ്ങളെയും അവിടുന്ന് തകർത്ത് കളയണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട്, ഈ മാസം പ്രത്യേകമായി ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ, പിശാചിൻ്റെ അസ്ത്രങ്ങൾ, പരിച, വാള്, ആയുധങ്ങൾ കാരണം ഞങ്ങൾ ശക്തിയറ്റവരായി മാറുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നാതെ ക്ഷീണവും തളർച്ചയും കൊണ്ട് ഞങ്ങളെ അവശരാക്കുന്ന രീതിയിൽ, അലസരാക്കുന്ന രീതിയിൽ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കെതിരെയുള്ള സാത്താൻ്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് തകർത്ത് കളയണമേ. ഞങ്ങൾക്കെതിരെയുള്ള പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളെയും കർത്താവായ യേശുവേ അങ്ങ് തകർത്ത് കളയണമേ. സർവഭൂമിയുടെയും അധിപനായ ഈശോയെ, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് തകർത്ത് കളഞ്ഞ് അങ്ങയുടെ നാമത്തിൽ വിജയം വരിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് ഞങ്ങളെ ഓരോ നിമിഷവും ഇന്ന് വഴി നടത്തണമേ. എല്ലാ ആപത്തിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, മുറവിളികളിൽ നിന്നും, കരച്ചിലിൽ നിന്നും, പട്ടിണിയിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി ഇന്ന് മോചിപ്പിക്കണമേ. ദൈവമേ, എല്ലാ രീതിയിലും ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാൻ, സന്തോഷവും ആനന്ദവും അനുഭവിക്കുവാൻ ഇന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഒരു ദുഷ്ടശക്തിക്കും ഞങ്ങളുടെ എതിരെ നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരം ഇന്ന് ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ കോപിക്കരുതേ. ദൈവമേ, അങ്ങയുടെ മുൻപിൽ ആർക്ക് നിൽക്കാൻ സാധിക്കും? നീതിമാനായി ഒരുവൻ പോലുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. നീതിമാനായ ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ നീതിയിൽ ഞങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അഭിഷേകം ചെയ്യണമേ. ഇന്നൊരു പുതിയ അഭിഷേകം നൽകി അങ്ങയുടെ നീതി ഞങ്ങളുടെ മേൽ സ്ഥാപിച്ചു തരണമേ. പീഡനങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുന്ന കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയോടുള്ള ആത്മബന്ധം വളർത്തിയെടുക്കുവാൻ, അങ്ങയെ സ്വന്തമാക്കുന്നതിന്, എല്ലാറ്റിലും ഉപരി അങ്ങയെ സ്നേഹിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും, അങ്ങയോട് കൂടുതലായി സ്നേഹബന്ധത്തിലായിരിക്കുന്നതിനും കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാ പൈശാചിക ദുഷ്ടശക്തികളെയും അവിടുന്ന് തകർത്ത് കളഞ്ഞ് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരാകും. ഇന്നത്തെ ദിവസം ഞങ്ങളെ പരിപൂർണമായി സ്വതന്ത്രരാക്കണമേ. ഈ പുതിയ മാസത്തെ നീ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കഴിഞ്ഞ മാസം ഞങ്ങളെ എല്ലാ രീതിയിലും നീ സഹായിച്ചു അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ചെയ്ത ഓരോ അനുഗ്രഹങ്ങളെ പ്രതിയും കർത്താവേ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ക്ലേശകാലത്ത് ഞങ്ങൾക്ക് അഭയം നൽകുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു നിറഞ്ഞ് ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തി ഉപദേശിച്ച് അങ്ങ് ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഇന്ന് ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹപ്രവർത്തകരോട്, ഞങ്ങളോടിടപഴകുന്ന എല്ലാവരോടും സേവന മനോഭാവവും അനുകമ്പയും ഉണ്ടാകുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സഹായം ആവശ്യമുള്ളവർക്ക് സഹായം നൽകുന്നതിന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ. ദുഷ്കരമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇന്ന് ഒരു പ്രോത്സാഹനമാകുവാൻ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഇടപെടുമെന്നതിനും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, ഈ ലോകത്ത് തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ട
പുതിയ ലക്ഷ്യബോധം നൽകി ഇന്ന് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും അങ്ങ് ഇന്ന് തുണയായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റണമേ. ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു. SSLC പ്ലസ് ടു എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം അവരുടെ മേലുണ്ടായിരിക്കണമേ. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ സംരക്ഷിച്ച് പഠിക്കുവാനുള്ള കൂടുതൽ താല്പര്യം നൽകി ഉത്തരവാദിത്ത ബോധത്തോടെ പഠിക്കുന്നതിനും പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനും ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ജോലിയില്ലാതെ ദുഃഖിക്കുന്ന അനേക വ്യക്തികളെ, അനേകം യുവതി യുവജനങ്ങളെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇവരുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് അവർക്ക് ജോലിക്കാവശ്യമായ യോഗ്യതകൾ നൽകി വ്യക്തിത്വം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിന് ഉടമകളാക്കി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവരെ ജോലിക്കെടുക്കുന്ന സ്ഥാപനങ്ങൾ നീ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇവർക്ക് ജോലി നൽകുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തണമേ. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണം, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സംരക്ഷണം നൽകി, വസ്തുവകകൾക്ക് സംരക്ഷണം നൽകി അവിടുത്തെ നാമം മഹത്വപ്പെടുത്തണമേ. എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും, ശത്രുവിൻ്റെ എല്ലാ പ്രയത്നങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി കരകയറ്റണമേ. എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങൾ സംരക്ഷിക്കപ്പെടുവാനും ശത്രുവിൻ്റെ ഒരായുധവും ഞങ്ങൾക്കെതിരെ ഫലപ്രദമാകാതിരിക്കുവാനും അങ്ങയുടെ ശക്തരായ ദൂതരെ ഇന്ന് ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കരുണ കാണിക്കുന്നതിനാൽ അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം യേശുവിൻ്റെ കരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിനും എല്ലാ മേഖലയിലും ജയവും മഹത്വവും ആനന്ദവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിന് ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെയിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും
പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും നിങ്ങളുടെ സകല പൂർവികരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.